നമസ്കാരം. സൂപ്പർ ഹീറോ, സൂപ്പർ സ്റ്റാർ എന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞ ഒരു ചാര സംഘടന. പേരിൽ തന്നെ ദി സൂപ്പർ ഹീറോ പദവി നൽകാൻ സാധിക്കുന്ന സംഘടന. ഇന്ത്യയിലല്ല, അമേരിക്കയിലുമല്ല, അങ്ങ് ഇസ്രായേലിൽ. അതെ, ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തിൻ്റെ സുരക്ഷ മൊത്തമായി വഹിക്കുന്ന അതിബുദ്ധിമാന്മാർ നിറഞ്ഞ ചാര സംഘടന. എന്തിന് ഏറെ പറയുന്നു, മൊസാദാണ് ഹീറോ. കേരളത്തിൻ്റെ പകുതിയോളം മാത്രം വലിപ്പമുള്ള ഇസ്രായേലിൻ്റെ വീരകഥകളെല്ലാം ലോകരാജ്യങ്ങൾക്ക് ഒരു മാതൃകയാണ്. 1949 December 13 രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ ബുദ്ധിയിലും ശക്തിയിലും മൊസാദിനെ കടത്തിവിട്ടുന്ന ഒരു ചാര സംഘടന ഉണ്ടായിട്ടില്ല. സോവിയറ്റ് യൂണിയന്റെ ചാര സംഘടനയായ KGB, അമേരിക്കയുടെ CIA എന്നിവയുടെ എല്ലാം സ്ഥാനം മൊസാദിന് പിന്നിൽ മാത്രമാണ്. അമേരിക്കയും റഷ്യയും ലോകശക്തികളായിരിക്കുമ്പോഴാണിതെന്നും കൂടി നമ്മളൊന്ന് ഓർക്കണം. ആധുനിക രഹസ്യായുധങ്ങളുടെ നിർമ്മാണത്തിലും പ്രയോഗത്തിലും മൊസാദ് ഏവരെയും കടത്തിവിട്ടു. ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ മൊസാദ് എന്നും മുന്നിലായിരുന്നു. മൊസാദിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പോലും അതീവ രഹസ്യമായാണ്. കൂട്ടത്തിൽ ഒരാൾ ഒറ്റിയാൽ അയാളുടെ ആയുസ് എണ്ണപ്പെട്ടെന്നാണ് മൊസാദിൻ്റെ നിയമം. ഭൂമിയിൽ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും മൊസാദ് തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മൊസാദിൻ്റെ ഓപ്പറേഷനാണ് ഒരു 1.5 ഓപ്പറേഷൻ. നിന്ന നിൽപ്പിൽ ആളെ തട്ടിക്കളയാൻ ഇത്രയേറെ കഴിവുള്ള ഒരു ഏജൻസി വേറെ ഉണ്ടായിട്ടേയില്ല. ചില ഓപ്പറേഷൻസൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഗൂസ് ബംസ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, രോമാഞ്ചമൊക്കെ നമുക്ക് വന്നു പോകും. ചില ത്രില്ലിംഗ് സിനിമകളൊക്കെ കാണുന്നത് പോലെ. ഭീകരരാണെങ്കിൽ മൊസാദിൻ്റെ കയ്യിൽ പെട്ടാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അങ്ങനെ പണി പാലും വെള്ളത്തിൽ കിട്ടിയ ചില ഭീകരരുടെ കഥ നമുക്കൊന്ന് നോക്കാം. 1976 June 27 സംഭവം തുടങ്ങുന്നത്. ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന എയർ ഫ്രാൻസ് വിമാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്ന സംഘടനയിൽപ്പെട്ട ഭീകരരും ജർമ്മനിയിൽ നിന്നുള്ള ഭീകരരും ചേർന്ന് റാഞ്ചി. വിമാനത്തിൽ 248 യാത്രക്കാരും. പാരീസിലെത്തേണ്ട വിമാനം ഭീകരരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ആദൻസ് വഴി തിരിച്ചുവിട്ട് ലിബിയയിലെ ബംഗാസി വിമാനത്താവളത്തിൽ ഇറക്കി. അവിടെ നിന്നും നേരെ ഉഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളത്തിലേക്കായിരുന്നു പോയത്. അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്ന ഇദി അമീൻ റാഞ്ചിയവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ലോകം വളരെയധികം ആശങ്കയിലായി. ജൂതന്മാരും ഇസ്രായേലുകാരും ഒഴികെയുള്ള യാത്രക്കാരെയെല്ലാം ഭീകരർ 2 ദിവസത്തിനുള്ളിൽ മോചിപ്പിച്ചു. അവശേഷിപ്പിച്ചത് 94 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 106 പേർ. അമീനുമായി ചർച്ച നടത്താൻ ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിലും തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന നടപടികളിൽ നിന്നും അമീൻ പിന്മാറിയില്ല. അപ്പോഴാണ് നമ്മുടെ മൊസാദിൻ്റെ വരവ്. മൊസാദിൻ്റെ പദ്ധതി പ്രകാരം ഇസ്രയേൽ സൈന്യം 4 ഹെർക്കുലീസ് ഹെലികോപ്റ്ററിൽ എൻഡബേ ലക്ഷ്യമാക്കി തിരിച്ചു. സിനിയായ് മരുഭൂമിയിലെ ഷാറം എൽ ഷെയ്ഖിൽ ഈ സംഘം ലാൻഡ് ചെയ്തു. അവിടെ നിന്നും കമാൻഡറുടെ നേതൃത്വത്തിൽ 3 വിമാനത്തിൽ 29 പേർ എൻഡബേ വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നു. ഉഗാണ്ടൻ സൈന്യത്തെ വിമാനത്തിൻ്റെ പരിസരത്ത് നിന്നും അകറ്റാൻ യോനാഥനും കുറച്ചു പേരും കാറിലായി ഇവരുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഉടൻ തന്നെ ഉഗാണ്ടൻ സൈന്യത്തിന് കാര്യം മനസ്സിലായില്ലെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. തീവ്രവാദികളെയും ഉഗാണ്ടൻ സൈന്യത്തെയും ഇസ്രായേൽ സേന ക്ഷണനേരത്തിനുള്ളിൽ ചുട്ടരിച്ചു. ഏറ്റുമുട്ടലിൽ 3 യാത്രികർ മരണമടഞ്ഞു. ബാക്കിയുള്ളവരെ മോചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ യോനാഥന് സന്തോഷിക്കാനായില്ല. കാരണം നെഞ്ചത്ത് വെടിയേറ്റ് യുദ്ധങ്ങളില്ലാത്ത ലോകത്തേക്ക് പോകുമ്പോൾ പ്രായം അദ്ദേഹത്തിന് വെറും 30 വയസ്സ് മാത്രമായിരുന്നു. ആകാശത്തും ഭൂമിയിലും സംഭവിച്ചിട്ടുള്ള മിക്ക കണ്ടുപിടുത്തങ്ങളിലും സോവിയറ്റ് യൂണിയന്റെ കയ്യൊപ്പ് ആദ്യം പതിയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു 2 ലോക മഹായുദ്ധത്തിന് ശേഷം. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നോക്കാൻ കൂടി കഴിയാത്ത ഇരുമ്പ് മറയ്ക്കുള്ളിൽ സോവിയറ്റ് യൂണിയൻ രാഖി മിനുക്കി ഉണ്ടാക്കിയ MiG-21 എന്ന അതിശയ യുദ്ധ വിമാനം. MiG-21 അമേരിക്കയെക്കാളും ഉറക്കം കെടുത്തിയിരുന്നത് പക്ഷേ ഇസ്രായേലിനായിരുന്നു. കാരണം എണ്ണം പറഞ്ഞ ആക്രമശേഷി സ്വായത്തമാക്കിയ MiG-21 വിമാനങ്ങൾ ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഇറാഖ്, സിറിയ, ഈജിപ്ത് എന്നുവേണ്ട ഒട്ടുമിക്ക അയൽരാജ്യങ്ങളുടെ കൈകളും MiG-21 ഉണ്ട്. അമേരിക്കയുടെ വലം കൈ എന്നറിയപ്പെട്ട ഇസ്രായേലിന് പൊന്നും വില നൽകി ചോദിച്ചാലും സോവിയറ്റ് യൂണിയൻ കൊടുക്കില്ലെന്ന് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ വ്യോമസേന ആവശ്യം പതിവ് പോലെ മൊസാദിനെയാണ് അറിയിച്ചത്. എവിടെ നിന്നെങ്കിലും ഒരു MiG-21 സ്വന്തമാക്കണം. കിട്ടിയാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ സാങ്കേതിക വിദ്യ പഠിപ്പിക്കാം. ഇത് കാട്ടി അമേരിക്കയെ മോഹിപ്പിക്കാം. അവരിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ സ്വന്തമാക്കാം. ആവശ്യം കേട്ടയുടൻ മൊസാദ് എസ് എന്ന് മൂളി. എന്നാൽ മറ്റ് ഓപ്പറേഷനുകൾ പോലെ തന്നെ ഇതും വളരെ കടുപ്പമേറിയതായിരുന്നു. ഓപ്പറേഷൻ ഡയമണ്ട്, ആ പേരിൽ തന്നെ അറിയാമല്ലോ കൊണ്ടുവരുന്ന വസ്തുവിനെ എത്ര അമൂല്യമായിട്ടാണ് ഇസ്രായേൽ ചാരന്മാർ കൈ കണ്ടുകൊണ്ടിരുന്നതെന്ന്. ഡയമണ്ട് എന്ന പേര് MiG എത്തിച്ച പൈലറ്റിനെ വിളിക്കുവാൻ അവരുപയോഗിച്ചിരുന്നതാണ്.
ഓപ്പറേഷൻ ഡയമണ്ട് എന്ന മിഗ് അടിച്ചുമാറ്റൽ പദ്ധതി വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല. ജെയിംസ് ബോണ്ട് സിനിമയെ പോലെ പണവും പെണ്ണുമെല്ലാം ഉപയോഗിച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് മൊസാദും തീരുമാനിച്ചിരുന്നത്. ശത്രുവിനെ ചതിക്കുഴിയിൽ വീഴ്ത്തി രക്തമൊഴിക്കും ലക്ഷ്യം നേടുന്നതിൽ മാർഗം പ്രശ്നമാക്കാത്തവരാണ് ചാരന്മാർ, പ്രത്യേകിച്ച് മൊസാദിലെ കഴുകന്മാർ. ഒന്നും രണ്ടും പ്രയത്നങ്ങൾ പരാജയപ്പെട്ടെങ്കിലും തളരാനോ പദ്ധതി ഉപേക്ഷിക്കാനോ മൊസാദ് തയ്യാറായിരുന്നില്ല. നീണ്ട 6 വർഷത്തിന് ശേഷമാണ് പിന്നീട് മൊസാദ് MiG-21 റാഞ്ചാനുള്ള പദ്ധതി പൊടിതട്ടിയെടുക്കുന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഇറാഖിൽ നിന്ന് മൊസാദിന് ലഭിച്ച ഒരു രഹസ്യമായിരുന്നു ഇതിന് കാരണം. ഇറാഖിൽ യൂസുഫ് എന്ന ജൂതനെ കണ്ടെത്തിയതിലൂടെയാണ് ഇത് സാധ്യമായത്. യൂസുഫിലൂടെ ഇറാഖ് വ്യോമസേനയിലെ നിരാശനായ ഒരു മിഗ് ഫൈറ്റർ പൈലറ്റിനെ കണ്ടെത്തി. പിന്നെ പൈലറ്റിനെ വലയിലാക്കാൻ ഒരു ചാരസുന്ദരി ഇറക്കിയുള്ള കളികളായിരുന്നു മൊസാദ് കളിച്ചത്. ഒടുവിൽ 1966 ഓഗസ്റ്റ് 16 MiG-21 ഇസ്രായേലിന്റെ കൈകളിലായി. അടിച്ചുമാറ്റിയ MiG-21 ഉപയോഗിച്ച് അവർ അറബ് യുദ്ധം നടത്തി. അതിനുശേഷം ഇത് അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറുത്, ഇതിലും വലുതായ ഒരുപാട് ചാരപ്രവർത്തനങ്ങൾ നടത്തി തഴമ്പിച്ച മൊസാദിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ വയ്യ. അവരുടെ ഓപ്പറേഷൻസിനെയും ഇന്റലിജൻസിനെയും കുറിച്ച് പറയാനാണ് ഈ വീഡിയോ തികയാതെ വരും. വരും വീഡിയോകളിൽ ഒന്നിൽ മൊസാദിന്റെ കിടിലൻ തന്ത്രങ്ങളുടെ കഥകൾ നമുക്ക് അഴിക്കാം. അതുവരെയും നമസ്കാരം. വെബ് ഡെസ്ക് തത്വമായി.